സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് പിറവമടക്കമുള്ള പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗം പിടിച്ചെടുത്തതിന് പിന്നാലെ നിർണായക നീക്കവുമായി യാക്കോബായ സഭ. ആഗോള സുറിയാനി സഭയുടെ തലവനായി തന്നെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗത്തിന് പാത്രിയാർക്കീസ് ബാവ കത്തയച്ചു. മലങ്കര സഭയിലെ സമാധാന ശ്രമങ്ങളെ തകർത്തത് ഓർത്തഡോക്സ് വിഭാഗമാണെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നു. സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് പിറവം പള്ളി പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയതിന് പിന്നാലെയാണ് അതൃപ്തി അറിയിച്ച് പാത്രിയാർക്കീസ് ബാവ ദമാസ്കസിൽ നിന്ന് കത്തയച്ചിരിക്കുന്നത്. ആഗോള സുറിയാനി സഭയുടെ തലവൻ താനാണ്. തന്റെ ആത്മീയ അധികാരത്തെ ഓർത്തഡോക്സ് വിഭാഗം അംഗീകരിക്കണം, അല്ലെങ്കിൽ സുറിയാനി സഭയെന്ന നിലയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് നിയമപരമായ നിലനിൽപ്പില്ല. അന്ത്യോക്കിയുമായി ആത്മീയ ബന്ധമില്ലെന്ന നിലപാട് ഓർത്തഡോക്സ് വിഭാഗം തിരുത്തണം. ഇരുവിഭാഗങ്ങളും തമ്മിൽ സമാധാനമുണ്ടാകണമെന്നും ചർച്ച വേണമെന്നും താൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ആ നീക്കങ്ങളെ തകർത്തത് ഓർത്തഡോക്സ് വിഭാഗമാണ്. പാത്രിയാർക്കീസ് ബാവ എന്ന നിലയിൽ ആത്മീയ തലവനായി തന്നെ അംഗീകരിക്കുന്നുണ്ടോയെന്ന് ഓർത്തഡോക്സ് സഭ നിലപാട് വ്യക്തമാക്കണമെന്നും ഇഗ്നാത്തിയോസ് അഫ്രൈം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ കത്തിലൂടെ ആവശ്യപ്പെടുന്നു. മലങ്കര സഭയിലെ പള്ളികൾ സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ അന്തിമ ഉത്തരവ് വന്നെങ്കിലും പുതിയൊരു വാദമുഖം തുറക്കാനാണ് യാക്കോബായ സഭയുടെ നീക്കമെന്നാണ് വിവരം. മലങ്കര സഭയിലെ പള്ളികൾ 1934 സഭാ ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവ്. എന്നാൽ സഭയുടെ ആത്മീയ പ്രതിപുരുഷനായി അന്ത്യോക്കിയയിലെ പാത്രിയാർക്കീസ് ബാവയെ അംഗീകരിക്കുന്നുവെന്നാണ് ഈ ഭരണഘടനയുടെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നത്. പാത്രിയാർക്കീസ് ബാവയെ ഓർത്തഡോക്സ് വിഭാഗം അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ ഭരണഘടനയ്ക്ക് തന്നെ നിലനിൽപ്പില്ലെന്ന വാദമുഖമുയർത്താനാണ് യാക്കോബായ വിഭാഗത്തിന്റെ ശ്രമം. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.